എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ്, കാർബണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു എസ് ഇ ആർ ടി ചാപ്റ്ററാണ് പഠിക്കുന്നത്. 9-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്ററാണ്. കാർബണിന്റെ ലോകം എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ ചാനലിൽ ഡിഗ്രി പ്രിലിംസ് എക്സാം, 10th മെയിൻസ് എക്സാം, അതുപോലെ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം, ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിലബസിനെ ബേസ് ചെയ്ത് ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം സെപ്പറേറ്റ് പ്ലേലിസ്റ്റിലാക്കി ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകളുടെ നോട്ട്സ് ലഭിക്കുന്നതിനായിട്ട് എല്ലാവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ. കാർബൺ എന്ന് പറയുന്നത് പ്രകൃതിയിൽ മൂലകാവസ്ഥയിലും അതുപോലെ സംയുക്ത രൂപത്തിലും കാണപ്പെടുന്ന ഒരു മൂലകമാണ്. എലമെൻ്റ് സ്റ്റേറ്റിലും അതുപോലെ കോമ്പൗണ്ട് സ്റ്റേറ്റിലും കാർബൺ കാണാം. അപ്പോൾ വസ്തുക്കളൊക്കെ കത്തിക്കഴിയുമ്പോഴത്തേക്കും കരി അവശേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് കാർബൺ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് കരി അവശേഷിക്കുന്നത്. അതുപോലെ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകാനുള്ള കാരണവും എന്തു തന്നെയാണ്? കാർബണിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് കറുത്ത പുക ഉണ്ടാകുന്നത്. കാർബണിൻ്റെ രൂപാന്തരങ്ങളെക്കുറിച്ച് നോക്കാം. അലോട്രോപ്സ് ഓഫ് കാർബൺ, ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എന്താണ് രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ? ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങളെയാണ് അലോട്രോപ്സ് എന്ന് പറയുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും, പക്ഷേ ഫിസിക്കൽ പ്രോപ്പർട്ടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ തന്നെ പല ഫോംസിനെയാണ് രൂപാന്തരങ്ങൾ അല്ലെങ്കിൽ അലോട്രോപ്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രതിഭാസത്തെയാണ് രൂപാന്തരത്വം എന്ന് വിളിക്കുന്നത്. അപ്പൊ കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രാഫീൻ എന്നിവയാണ്. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രാഫീൻ എന്നിവ. ആദ്യം വജ്രത്തെക്കുറിച്ച് നോക്കാം. ഡയമണ്ടിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. വജ്രം എന്ന് പറയുന്നത് കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ്. ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വജ്രത്തിൻ്റെ സവിശേഷതകൾ. കാഠിന്യം വളരെ കൂടുതലാണ്, അതുപോലെ സുതാര്യമാണ്. വജ്രം എന്ന് പറയുന്നത് വൈദ്യുത ചാലകമല്ല, ഇതൊരു ഇലക്ട്രിക്കൽ കണ്ടക്ടറല്ല, എന്നാൽ ഉയർന്ന താപചാലകതയുണ്ട്, തെർമൽ കണ്ടക്ടറാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടറല്ല, പക്ഷേ തെർമൽ കണ്ടക്ടറാണ്. അതുപോലെ ഉയർന്ന അപവർത്തനാംഗമാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എത്രയാണ് വജ്രത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? 2.4 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് വജ്രത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. കാഠിന്യം വളരെ കൂടുതലാണ്, സുതാര്യമാണ്, വൈദ്യുത ചാലകമല്ല, ഉയർന്ന താപചാലകതയുണ്ട്, അതുപോലെ ഉയർന്ന അപവർത്തനാംഗവുമുണ്ട്. വജ്രം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയൊക്കെയാണ്? ആഭരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഗ്ലാസ് മുറിക്കാനും വജ്രം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു യൂസ് എപ്പോഴും ചോദിക്കുന്നതാണ്, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? വജ്രമാണ്. ഇനി വജ്രത്തിൻ്റെ താപചാലകതയെക്കുറിച്ച് ഒരു കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വജ്രം എന്ന് പറയുന്നത് താപചാലകത വളരെ കൂടിയ ഒന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു താപചാലകത വളരെ കൂടാനുള്ള കാരണം? അതിൻ്റെ സഹസംയോജക രാസബന്ധനമാണ്. വജ്രത്തിലെ ശക്തിയുള്ള സഹസംയോജക രാസബന്ധനം മൂലമാണ് അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വജ്രത്തിൻ്റെ താപചാലകത എത്രത്തോളം ഉയർന്നതാണ്? 5 മടങ്ങോളം ഉയർന്നതാണ്. ചെമ്പിനെ അപേക്ഷിച്ച് 5 മടങ്ങോളം ഉയർന്നതാണ് വജ്രത്തിൻ്റെ താപചാലകത. ഈ ഒരു സവിശേഷത ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് വ്യാജമാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നുണ്ട്. താപചാലകത ഉപയോഗിച്ചാണിത് വ്യാജമാണോ എന്നും തിരിച്ചറിയുന്നത്. വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയാണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ കാർബൺ ആറ്റവും അതിൻ്റെ അടുത്തുള്ള മറ്റ് 4 കാർബൺ ആറ്റംസുമായിട്ട് സഹസംയോജക ബന്ധനം, കൊവാലൻ്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഓരോ കാർബൺ ആറ്റവും അതിൻ്റെ അടുത്തുള്ള 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കൊവാലൻ്റ് ബോണ്ട് കൊണ്ട് തന്നെയാണ് ഇതിന് കാഠിന്യം വളരെ കൂടുതലായിട്ടുള്ളത്. ഈ ഒരു
ശക്തമായ സഹസംയോജക രാസബന്ധനമുള്ളതുകൊണ്ടാണ് വജ്രത്തിൻ്റെ കാഠിന്യം വളരെ കൂടുതലായിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു നല്ല കണ്ടക്ടർ അല്ലാത്തത്, ഇലക്ട്രിക്കൽ കണ്ടക്ടർ അല്ലാത്തതിൻ്റെ കാരണം, ഇങ്ങനെയൊരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊരു നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടർ അല്ല എന്ന് പറയുന്നത്. ശുദ്ധിയുള്ള വജ്രം എന്ന് പറഞ്ഞാൽ അത് സുതാര്യമായിരിക്കും, അതുപോലെ നിറമില്ലാത്തതുമായിരിക്കും. അപ്പൊ ചില മൂലകങ്ങളുടെ സാന്നിധ്യം വജ്രത്തിന് നിറം കൊടുക്കുന്നുണ്ട്. വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്ന മൂലകം ഏതാണ്? നൈട്രജൻ ആണ് ചോദിച്ചിട്ടുണ്ട്. വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്ന മൂലകമാണ് നൈട്രജൻ, അതുപോലെ നീല നിറം നൽകുന്ന മൂലകമാണ് ബോറോൺ. രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്ന മൂലകം നൈട്രജൻ ആണ്, നീല നിറം നൽകുന്ന മൂലകം ഏതാണ്? ബോറോൺ ആണ്. പിന്നെ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പൂർണ്ണ ആന്തര പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ മൂലമാണ് അതത്ര ആകർഷണീയമാകുന്നത്. അടുത്തതായിട്ട് ഗ്രാഫൈറ്റിനെ കുറിച്ച് നോക്കാം. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ് ചോദിച്ചിട്ടുണ്ട്. കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏതാണ്? വജ്രമാണ്. കാർബണിൻ്റെ ഏറ്റവും മൃദുവായ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. എന്തൊക്കെയാണ് ഗ്രാഫൈറ്റിൻ്റെ സവിശേഷതകൾ? ഇത് വളരെ സോഫ്റ്റ് ആണ്, മൃദുവും അതുപോലെ തെന്നി മാറുന്നതുമാണ്. നിറം എന്താണ്? ചാര നിറമാണ് ഗ്രാഫൈറ്റിനുള്ളത്. ഇതൊരു വൈദ്യുത ചാലകമാണ്. അതുപോലെ ബാഷ്പീകരണ ശീലമില്ല. ഗ്രാഫൈറ്റ് വളരെ സോഫ്റ്റ് ആണ്, തെന്നി മാറുന്നതാണ്, ചാര നിറമാണ്, വൈദ്യുത ചാലകമാണ്, അതുപോലെ ബാഷ്പീകരണ ശീലമില്ല. എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. അതുപോലെ ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാനായിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇത് ഖര അവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ്, സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു ലൂബ്രിക്കൻ്റും ആയിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു, ഖര അവസ്ഥയിലുള്ള സ്നേഹകമായിട്ടും ഉപയോഗിക്കുന്നു. ഗ്രാഫൈറ്റിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ കാർബൺ ആറ്റവും മൂന്ന് ആറ്റങ്ങളുമായിട്ടാണ് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടുന്നത്. ഓരോ കാർബണും ചുറ്റിലുള്ള മൂന്ന് കാർബൺ ആറ്റങ്ങളുമായിട്ട് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട് പാളികളായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു പാളിയുടെ മേളിൽ അടുത്ത പാളി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ പാളികളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ പാളികൾക്കിടയിൽ കൊവാലന്റ് ബോണ്ടില്ല, സഹസംയോജക ബന്ധനമില്ല. അവിടെയുള്ളത് എന്ത് ഫോഴ്സ് ആണ്? വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. ഇത് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. അപ്പോൾ ഓരോ പാളിയും ഷഡ്ഭുജങ്ങളാൽ നിർമ്മിതമാണ്. പാളികൾക്കിടയിൽ എന്തില്ല? സഹസംയോജക ബന്ധനമില്ല. ദുർബലമായ വാണ്ടർവാൾസ് ഭൗതിക ബലങ്ങളാണ് പാളികൾക്കിടയിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വാണ്ടർവാൾസ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പാളികൾക്ക് തെന്നി മാറാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാതെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് ഇതൊരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് ഒരു നല്ല വൈദ്യുത ചാലകമാണ്. കാരണം എന്താണ്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം ഉണ്ട്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന പേര് വന്നത് ഗ്രാഫീൻ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എഴുതാൻ കഴിയുന്നത് എന്നാണ് ഈ ഒരു ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യമൊക്കെ ഈ ഗ്രാഫൈറ്റിനെ ലെഡായിട്ടാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് പെൻസിലിനെ എന്ത് പേരിൽ വിളിക്കുന്നത്? ലെഡ് പെൻസിൽ എന്ന് പറയുന്ന പേരിൽ വിളിക്കുന്നത്. അടുത്തത് ഫുള്ളറീൻസിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫുള്ളറീൻ. ഫുള്ളറീൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ മറ്റൊരു രൂപാന്തരമാണ്. അപ്പോൾ ഇത് പഞ്ചഭുജ ആകൃതിയും അതുപോലെ ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീൻസിനുള്ളത്. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് ഫുള്ളറീൻസ്. ഈ ഫുള്ളറീൻസിനെ തന്നെയാണ് ബക്കി ബോൾസ് എന്ന പേരിലും വിളിക്കുന്നത്. അപ്പോൾ സിലിണ്ടർ ആകൃതിയിലാണ് ഫുള്ളറീൻസ് ഉള്ളതെങ്കിൽ അതിനെ എന്ത് പേരിൽ വിളിക്കും? കാർബൺ നാനോ ട്യൂബ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻസ് ആണ് കാർബൺ നാനോ ട്യൂബ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ എന്ത് പേരിൽ വിളിക്കും? ബക്കി ട്യൂബ്സ് എന്ന് വിളിക്കും. അടുത്തതാണ് അമോർഫസ് കാർബൺ. കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി, ഇതെല്ലാം ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളാണ്. ഇതിനെയാണ് അമോർഫസ് കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ വജ്രമായാലും അതുപോലെ ഗ്രാഫൈറ്റ്, ഇതിനെല്ലാം എന്താണ്? ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ട്.
കോക്ക് കൽക്കരി മരക്കരി എല്ലുകരി ഇതിനൊന്നും ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരങ്ങളാണ്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും കൂടെയാണ് അമോർഫസ് കാർബൺ എന്ന് പറയുന്നത്. അടുത്തത് ഗ്രാഫീനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളിയാണ് ഗ്രാഫീൻ. ഇപ്പൊ ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഗ്രാഫീൻ. ഇപ്പൊ ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ ഇതിന്റെയൊക്കെ അടിസ്ഥാന യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ ഗ്രാഫീൻ ആണ്. ചോദിച്ചിട്ടുണ്ട് ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഗ്രാഫീൻ ആണ്. ഗ്രാഫീന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്റ്റീലിനേക്കാളും ഏകദേശം 200 മടങ്ങ് ബലം ഗ്രാഫീനുണ്ട്. അതുപോലെ താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമാണ് ഗ്രാഫീൻ. അടുത്തതായിട്ട് കാർബൺ ഡയോക്സൈഡിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിതാലയ പ്രഭാവം എന്താണെന്ന് പറയുന്നുണ്ട്. അന്തരീക്ഷ വായുവിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത് വഴി അന്തരീക്ഷ താപനില ഉയരുന്നതിനെയാണ് ഹരിതാലയ പ്രഭാവം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാകുന്നത് മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിന്റെയും ശരാശരി താപനില ഉയരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പല ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി കാർബൺ ഡയോക്സൈഡിന്റെ കുറച്ച് ഉപയോഗങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട്. അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡാണ്. അതുപോലെ സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. യൂറിയ പോലുള്ള രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജൻ, കാർബോജനിൽ ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ ഖരരൂപമായ ഡ്രൈ ഐസ് ശീതീകാരിയായും സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. ഇത് ചോദിച്ചതാണ്. അപ്പൊ എന്തൊക്കെയാണ് കാർബൺ ഡയോക്സൈഡിന്റെ ഉപയോഗങ്ങൾ? അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ സോഡ വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന്, യൂറിയ പോലുള്ള രാസവള നിർമ്മാണത്തിന്, കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജൻസിലുണ്ട്. അതുപോലെ കാർബൺ ഡയോക്സൈഡിന്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു. അടുത്തത് കാർബൺ മോണോക്സൈഡിനെ കുറിച്ചാണ് പറയുന്നത്. കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു പ്രവർത്തനത്തിൽ കാർബണിന്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? അന്നേരമാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണ്. അപ്പോൾ അപൂർണ ജ്വലനം ഉണ്ടാകുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപൂർണ ജ്വലനം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കാർബൺ മോണോക്സൈഡ് നമ്മുടെ രക്തത്തിനകത്തുള്ള ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാകും? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാർബൺ മോണോക്സൈഡ് എന്ന വാതകം രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ചു കഴിയുമ്പോൾ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. അപ്പൊ ഇതുണ്ടായിക്കഴിഞ്ഞാൽ രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറയുകയും അങ്ങനെ മരണം സംഭവിക്കുകയും ചെയ്യും. വിഷവാതകമാണെങ്കിലും ഇതിന് കുറച്ച് ഉപയോഗങ്ങളും കൂടെയുണ്ട്. എന്തൊക്കെയാണ് കാർബൺ മോണോക്സൈഡിന്റെ ഉപയോഗങ്ങൾ? ഇതൊരു വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും ഒക്കെ നിർമ്മിക്കാനായിട്ട് എന്തുപയോഗിക്കുന്നു? കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. വ്യാവസായിക ഇന്ധനങ്ങളാണ് വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും. ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും എപ്പോഴും ചോദിക്കുന്നതാണ്. വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ ചേരുമ്പോഴാണ് വാട്ടർ ഗ്യാസ് ഉണ്ടാകുന്നത്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ മോണോക്സൈഡും നൈട്രജനും കൂടെ ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേരുമ്പോൾ ഉണ്ടാകുന്നു. പ്രൊഡ്യൂസർ ഗ്യാസ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതുപോലെ ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്നതിന് എന്തുപയോഗിക്കുന്നുണ്ട്? കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ടും കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു.
അടുത്തതായിട്ട് കാർബണേറ്റുകളെക്കുറിച്ചും ബൈകാർബണേറ്റുകളെക്കുറിച്ചുമാണ് പറയുന്നത്. കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും എന്ന് പറഞ്ഞാൽ കാർബൺ അടങ്ങിയിട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സ് ആണ്. അലക്കുകാരം Na2CO3 10H2 ആണ് ഈ ഫോർമുല ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പക്കാരം NaHCO3. മാർബിൾ എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇതെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അലക്കുകാരം എന്ന് പറഞ്ഞാൽ Na2CO3 10H2 ആണ്. വാഷിംഗ് സോഡ അപ്പക്കാരം ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് NaHCO3. അതുപോലെ മാർബിൾ CaCO3. ഇതെല്ലാം ഇതുപോലെ കാർബണേറ്റ്സ് ബൈകാർബണേറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിനകത്ത് എല്ലാം എന്തുണ്ട്? കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഇനി ഓർഗാനിക് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ ഇതെല്ലാം എന്താണ്? നോൺ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, അജൈവ സംയുക്തങ്ങളാണ്. ഇതൊഴികെയുള്ള ബാക്കിയുള്ള കാർബൺ കോമ്പൗണ്ട്സിനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? കാർബണിന്റെ സംയോജകത വാലൻസി എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് എത്രയാണ്? 4 ആണ്. ഓർത്തിരിക്കുക, കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 4, സംയോജകത എത്രയാണെന്ന് ചോദിച്ചാൽ 4. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്, ഹൈഡ്രോ ഹൈഡ്രജനും കാർബണും. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് ഈ ഒരു ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? CH4 ആണ്, മീഥെയ്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്തും എന്തൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും ആണ് അടങ്ങിയിട്ടുള്ളത്. ഒരു കാർബൺ ആറ്റം ഉണ്ട്, അതിനകത്തേക്ക് 4 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ CH4 മീഥെയ്ൻ. ഇവിടെ വന്നിരിക്കുന്ന ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഏകബന്ധനമാണ്, സിംഗിൾ ബോണ്ടാണ് ഉള്ളത്. ഇനി ഇതെന്ന് പറയുന്നത് എത്തീൻ ആണ്. ഈ ഒരു ഹൈഡ്രോ കാർബൺ C2H4 ആണ് എത്തീൻ. അപ്പം ഇവിടുത്തെ ബോണ്ടിങ് എന്താണ്? ഡബിൾ ബോണ്ടാണ്, ദ്വിബന്ധനമാണ് ഉള്ളത്. ഇനി ഇതെന്ന് പറയുന്നത് അസറ്റിലിൻ ആണ്, അസറ്റിലിൻ C2H2 ആണ്. ഇവിടുത്തെ ബോണ്ടിങ് എന്താണ്? ട്രിപ്പിൾ ബോണ്ടാണ്, ത്രിബന്ധനമാണ് ഉള്ളത്. അപ്പം ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഹൈഡ്രോ കാർബൺസിന് എക്സാമ്പിൾസ് ആണ്. അടുത്തതായിട്ട് കാറ്റിനേഷനെ കുറിച്ചാണ് പറയുന്നത്. കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവിനെ കാറ്റിനേഷൻ എന്ന് പറയുന്നു. അപ്പം ഏറ്റവും കൂടുതൽ കാറ്റിനേഷൻ ഉള്ള ഒരു മൂലകമാണ് കാർബൺ. മറ്റു മൂലകങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബണിന്റെ കാറ്റിനേഷനുള്ള കഴിവ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലാണ്. കാർബൺ സംയുക്തങ്ങൾ ഒരുപാടുണ്ട്, നമുക്കറിയാം ഒരുപാട് കാർബൺ കോമ്പൗണ്ട്സ് ആണ് ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു എണ്ണ കൂടുതൽ ഉണ്ടാകാനുള്ള കാരണം? അതിന് കാർബണിന്റെ കുറച്ച് സവിശേഷതകൾ കാരണമാണ്. എന്തൊക്കെയാണ്? കാർബണിന്റെ സംയോജികത 4 ആണ്, അതുപോലെ കാറ്റിനേഷൻ കഴിവ് കൂടുതലാണ്, കാർബൺ ആറ്റങ്ങൾ തമ്മിൽ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം ഇതെല്ലാം സാധ്യമാണ്. പിന്നെ കാർബൺ ആറ്റങ്ങൾ പരസ്പരം സംയോജിച്ച് ശൃംഖലാരൂപത്തിലോ വലയ രൂപത്തിലോ ശാഖകളോടുകൂടിയതോ ആയ നിരവധി സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സവിശേഷതകൾ കൊണ്ടാണ് ഒരുപാട് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. വാലൻസി 4 ആണ്, അതുപോലെ കാറ്റിനേഷൻ കഴിവ് ഒരുപാട് കൂടുതലാണ്. സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ സാധ്യമാണ്. പിന്നെ ഇതെല്ലാം സംയോജിച്ചുകൊണ്ട് ശൃംഖലാരൂപത്തിലും വലയ രൂപത്തിലും ശാഖകളോടുകൂടിയതുമായിട്ടുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്.